ആത്മീയതയിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള. വന്യമൃഗങ്ങളുടെ ആക്രമത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനകീയമായ അടിത്തറയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഭ നേതൃത്വം മുൻകൈയെടുക്കണമെന്നും അതിന് തന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വന്യമൃഗങ്ങളുടെ അക്രമത്തിൽ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടവരുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് പരിപാടി ആരംഭിച്ചത്. അധികാര രാഷ്ട്രീയത്തിനപ്പുറം ആത്മീയ നേതൃത്വത്തിലാണ് പ്രശ്നപരിഹാരം എളുപ്പത്തിൽ സാധ്യമാവുകയെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയത് ആത്മീയതയിലൂന്നിയ പ്രവർത്തനമാണ്. വന്യമൃഗങ്ങളെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സഭാ നേതൃത്വം മുൻകൈയെടുക്കണം. അതിന് തന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും. നിലവിലുള്ള നിയമം അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് തടസ്സമല്ലെന്നും പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. ഒരു തടസ്സവുമില്ല. മാനവസേവ മാധവസേവ എന്ന് പറയുന്ന ഹിന്ദു സങ്കല്പം അതിലൊക്കെ നമ്മൾ പോകണം. അതിന് എനിക്ക് അച്ഛന്മാരോടും നമ്മുടെ പിതാക്കന്മാരോടും പറയാനുള്ളത്, നിങ്ങൾ മുൻകൈയെടുക്കുക, നമ്മുടെ കുട്ടികളെ ആ നിലയ്ക്ക് വളർത്തിക്കൊണ്ടാൻ ശ്രമിക്കുക, സർക്കാരിന്റെ സഹായം നേടുക. പൊതുസമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ബി ജെ പി നേതാവ് എം ടി രമേശ് അഭിപ്രായപ്പെട്ടു. അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുണ്ട്. മനുഷ്യത്വപരമായാണ് ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യന്റെ സ്വത്തിനും ജീവനും അപകടമുണ്ടാക്കുന്ന വന്യമൃഗങ്ങളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ചു കൊല്ലാൻ സ്റ്റേറ്റ് വൈൽഡ് ലൈഫ് ഉദ്യോഗസ്ഥന് സമ്പൂർണമായ അധികാരമുണ്ട് എന്ന് രാജ്യത്തിന്റെ പരിപാടിയിൽ വിവിധ ക്രൈസ്തവ സഭാ നേതാക്കൾ, എം കെ രാഘവൻ എം പി, മത സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, കോഴിക്കോട്.